നമസ്കാരം സുഹൃത്തുക്കളെ, പി എസ് സി വിക്കിയുടെ പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. പി എസ് സി, യു പി എസ് സി, എസ് എസ് സി തുടങ്ങി എല്ലാ മത്സര പരീക്ഷകളിലും ഉറപ്പായും ഒരു ചോദ്യമെങ്കിലും ചോദിക്കുന്ന ഒരു വിഭാഗമാണ് ഇന്ത്യൻ ഭരണഘടനയിലെ അനുച്ഛേദങ്ങൾ അഥവാ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ആർട്ടിക്കിൾസ്. നിലവിൽ 448 ആർട്ടിക്കിൾ, 25 പാർട്സ്, 12 ഷെഡ്യൂളുകൾ എന്നിവയാണ് ഇന്ത്യൻ ഭരണഘടനയിൽ ഉള്ളത്. അതിൽ നിന്നും മത്സര പരീക്ഷയിൽ ചോദിക്കാൻ സാധ്യതയുള്ളതും മുൻവർഷങ്ങളിലെ വിവിധ പരീക്ഷകളുടെയും ചോദ്യങ്ങളുടെ സ്വഭാവമനുസരിച്ചാണ് ഈ വീഡിയോ ക്ലാസ് തയ്യാറാക്കിയിരിക്കുന്നത്. ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങൾക്ക് ഭരണഘടനാ അനുച്ഛേദങ്ങളെക്കുറിച്ച് ഒരു വിശദമായ വിവരണം ലഭിക്കുന്നതാണ്. ഈ വീഡിയോയിൽ ഭരണഘടനാ അനുച്ഛേദങ്ങളെക്കുറിച്ച് മാത്രമാണ് പറയുന്നത്. ഇന്ത്യൻ ഭരണഘടനയിലെ തന്നെ മറ്റു ടോപ്പിക്കുകൾ ഉൾപ്പെടുത്തി വരും ദിവസങ്ങളിൽ കൂടുതൽ വീഡിയോ ക്ലാസ്സുകൾ അപ്ലോഡ് ചെയ്യുന്നതാണ്. ഇതുവരെയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്യുക, ഒപ്പമുള്ള ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇനിയുള്ള വീഡിയോ ക്ലാസ്സുകൾ നോട്ടിഫിക്കേഷനായി കിട്ടും. ആർട്ടിക്കിൾ 1, ഇന്ത്യ ദാറ്റ് ഈസ് ഭാരത് ഷാൾ ബി എ യൂണിയൻ ഓഫ് സ്റ്റേറ്റ്സ്. ഇത് പാർട്ട് 1-ൽ വരുന്ന ഇമ്പോർട്ടൻ്റ് ആർട്ടിക്കിളിൽ പെട്ടതാണ്. ഇന്ത്യ അഥവാ ഭാരത് ഒരു യൂണിയൻ ഓഫ് സ്റ്റേറ്റ്സ് ആണ്, സ്റ്റേറ്റുകളുടെ ഒരു യൂണിയനാണ് എന്നാണ് പറയുന്നത്. അനുച്ഛേദം 1 പറയുന്നത് രാഷ്ട്രനാമവും രാഷ്ട്രഘടകങ്ങളും ആണ്. ആർട്ടിക്കിൾ 2, അഡ്മിഷൻ ആൻഡ് എസ്റ്റാബ്ലിഷ്മെൻ്റ് ഓഫ് ന്യൂ സ്റ്റേറ്റ്സ്. പുതിയ സംസ്ഥാനങ്ങളുടെ രൂപീകരണവുമായി ബന്ധപ്പെട്ടാണ് ആർട്ടിക്കിൾ 2. ആർട്ടിക്കിൾ 3, ഫോർമേഷൻ ഓഫ് ന്യൂ സ്റ്റേറ്റ്സ് ആൻഡ് ആൾട്ടർനേഷൻ ഓഫ് ഏരിയാസ് ബൗണ്ടറീസ് ആൻഡ് നെയിം ഓഫ് എക്സിസ്റ്റിംഗ് സ്റ്റേറ്റ്സ്. സംസ്ഥാനങ്ങളുടെ രൂപീകരണം, പേര്, അതിർത്തി എന്നിവ നിശ്ചയിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ആർട്ടിക്കിൾ 3. പാർട്ട് 2-ൽ വരുന്ന രണ്ട് ഇമ്പോർട്ടൻസ് ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 5-ഉം 11-ഉം. ഇതിൽ ആർട്ടിക്കിൾ 5 പറയുന്നത് സിറ്റിസൺഷിപ്പ് അറ്റ് ദ കമൻസ്മെൻറ്റ് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ. പൗരത്വത്തെ പറ്റിയാണ് ഇത് പറയുന്നത്. പൗരത്വം സാധാരണഗതിയിൽ 5 രീതിയിലാണ് പൗരത്വം അക്വയർ ചെയ്യാനുള്ളത്. അതുപോലെ ഇത് നഷ്ടപ്പെടാനുള്ള രീതി എന്ന് പറയുന്നത് 3 രീതികളിലാണ്. ആർട്ടിക്കിൾ 11, പൗരത്വ നിയമങ്ങളിൽ മാറ്റം വരുത്താനുള്ള അധികാരം പാർലമെൻറ്റിൽ നിക്ഷിപ്തമായിരിക്കുന്നു എന്നതാണ് ആർട്ടിക്കിൾ 11. ഇത് രണ്ടും പാർട്ട് 2-ൽ വരുന്നതാണ്. പാർട്ട് 2-ൻ്റെ രണ്ട് ഇമ്പോർട്ടൻസ് 5-ഉം 11-ഉം. പാർട്ട് 3, ആർട്ടിക്കിൾ 12-35 ഭരണഘടനയിലെ തന്നെ മൂലക്കല്ല് അഥവാ കോർണർ സ്റ്റോൺ എന്ന് അറിയപ്പെടുന്ന സെക്ഷനാണിത്. മൗലിക അവകാശങ്ങളിൽപ്പെട്ട ആർട്ടിക്കിൾസ് ഏതൊക്കെയെന്ന് നോക്കാം. ആർട്ടിക്കിൾ 14, റൈറ്റ് ടു ഇക്വാലിറ്റിയുടെ താഴെ വരുന്നതാണ്. റൈറ്റ് ടു ഇക്വാലിറ്റി വരുന്നത് 14 മുതൽ 18 വരെയുള്ള ആർട്ടിക്കിൾസിലാണ് റൈറ്റ് ടു ഇക്വാലിറ്റിയെ പറ്റി പറയുന്നത്. അതിൽ ആർട്ടിക്കിൾ 14 പറയുന്നത് ഇക്വാലിറ്റി ബിഫോർ ലാ, നിയമത്തിന് മുമ്പിലുള്ള സമത്വം ആണ് ഇവിടെ പറയുന്നത്. ആർട്ടിക്കിൾ 15, പ്രൊഹിബിഷൻ ഓഫ് ഡിസ്ക്രിമിനേഷൻ ഓൺ ദ ഗ്രൗണ്ട് ഓഫ് റിലീജിയൻ, റേസ്, കാസ്റ്റ്, സെക്സ്, പ്ലേസ് ഓഫ് ബർത്ത്. ജാതി, മതം, വംശം, ലൈംഗികത, ജന്മസ്ഥലം എന്നിവയുടെ പേരിലുള്ള വിവേചനം നിരോധിക്കുന്നതാണ് ആർട്ടിക്കിൾ 15. ആർട്ടിക്കിൾ 16, ഇക്വാലിറ്റി ഓഫ് ഓപ്പർച്യൂണിറ്റീസ് ഇൻ ദ മാറ്റർ ഓഫ് പബ്ലിക് എംപ്ലോയ്മെൻറ്റ്, പൊതു തൊഴിലവസരങ്ങളിലെ സമത്വമാണ് ആർട്ടിക്കിൾ 16 കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആർട്ടിക്കിൾ 17, അബോളിഷൻ ഓഫ് അൺടച്ചബിലിറ്റി, തൊട്ടുകൂടായ്മയുടെ നിരോധനമാണ് ആർട്ടിക്കിൾ 17. ആർട്ടിക്കിൾ 18, അബോളിഷൻ ഓഫ് ടൈറ്റിൽസ്, അതായത് ബഹുമതികളുടെ നിരോധനം. ബ്രിട്ടീഷ് ഭരണകാലത്ത് സർ എന്നും മഹാരാജ എന്നും ഒക്കെയുള്ള പദവികളുണ്ടായിരുന്നു. സോ ഇതിൻ്റെ ഈ ടൈറ്റിലൊക്കെ നിരോധിക്കുന്നതാണ് ആർട്ടിക്കിൾ 18. ആർട്ടിക്കിൾ 19 മുതലുള്ളത് റൈറ്റ് ടു ഫ്രീഡം ആണ്, സ്വാതന്ത്ര്യത്തിന് വേണ്ടിയുള്ള അവകാശങ്ങൾ. ഇത് 19 മുതൽ 22 വരെയാണ് റൈറ്റ് ടു ഫ്രീഡം ഉള്ളത്. അതിൽ ആർട്ടിക്കിൾ 19, പ്രൊട്ടക്ഷൻ ഓഫ് സേർട്ടൻ റൈറ്റ്സ് റിഗാർഡിംഗ് ഫ്രീഡം ഓഫ് സ്പീച്ച്, പത്ര സ്വാതന്ത്ര്യം പോലെയുള്ള കാര്യങ്ങളെല്ലാം റൈറ്റ് ടു സ്പീച്ചിനടിയിലാണ് വരുന്നത്. ആർട്ടിക്കിൾ 19-ലാണ് വരുന്നത്. ചില പ്രത്യേക സ്വാതന്ത്ര്യ അവകാശങ്ങളുടെ സംരക്ഷണം, പ്രകടിപ്പിക്കാനും പ്രഭാഷണത്തിനുമുള്ള സ്വാതന്ത്ര്യം, നിരായുധരായി സമാധാനപരമായി ഒത്തുചേരുന്നതിനുള്ള സ്വാതന്ത്ര്യം, ജാഥ പോലെയും സമരങ്ങൾ പോലെയുമുള്ള ഒത്തുചേരലൊക്കെ ഈ ആർട്ടിക്കിളിൻ്റെ എക്സ്റ്റൻഷൻ ഉപയോഗിച്ചാണ് ചെയ്യുന്നത്. സംഘടനകളും പ്രസ്ഥാനങ്ങളും രൂപീകരിക്കാനുള്ള സ്വാതന്ത്ര്യവും ആർട്ടിക്കിൾ 19-ൻ്റെ സഹായത്തോടെയാണ് ചെയ്യുന്നത്. ഇന്ത്യ രാജ്യത്ത് ഉടനീളം സഞ്ചരിക്കാനുള്ള സ്വാതന്ത്ര്യം,
ആർട്ടിക്കിൾ 19 ഒരു ഇന്ത്യൻ പൗരന് അനുവദിച്ചു കൊടുക്കുന്നത്. ആർട്ടിക്കിൾ 20 പ്രൊട്ടക്ഷൻ ഇൻ റെസ്പെക്ട് കൺവിക്ഷൻ ഫോർ ഒഫൻസ്. കുറ്റകൃത്യം ചെയ്തവരെ സംബന്ധിച്ചിട്ടുള്ള ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 20. ആർട്ടിക്കിൾ 21 പ്രൊട്ടക്ഷൻ ഓഫ് ലൈഫ് ആൻഡ് ലിബർട്ടി. ജീവിതത്തിൻ്റെയും വ്യക്തി സ്വാതന്ത്ര്യത്തിൻ്റെയും സംരക്ഷണമാണ് ആർട്ടിക്കിൾ 21 ഉറപ്പുവരുത്തുന്നത്. ആർട്ടിക്കിൾ 21A സബ് കാറ്റഗറിയാണ്, അത് റൈറ്റ് ടു എഡ്യൂക്കേഷനാണ്. ആർട്ടിക്കിൾ 21A ഒരുപാട് പരീക്ഷകൾ ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ്. ആർട്ടിക്കിൾ 23, 24 റൈറ്റ് എഗനിറ്റ് എക്സ്പ്ലോയിറ്റേഷന് വേണ്ടിയിട്ടുള്ളതാണ്, ചൂഷണങ്ങൾക്ക് എതിരെയുള്ള അവകാശങ്ങൾ. അതിൽ ആർട്ടിക്കിൾ 23 പ്രൊഹിബിഷൻ ഓഫ് ട്രാഫിക് ഇൻ ഹ്യൂമൻ ബീയിങ്സ് ആൻഡ് ഫോഴ്സ്ഡ് ലേബർ, മനുഷ്യക്കടത്തും നിർബന്ധിത വേലയും നിരോധിക്കുന്നു. ആർട്ടിക്കിൾ 24 ഇതും ചൂഷണങ്ങൾക്കെതിരെയുള്ള അവകാശങ്ങളുടെ കൂടെയാണ് വരുന്നത്. പ്രൊഹിബിഷൻ ഓഫ് എംപ്ലോയ്മെൻറ്റ് ഓഫ് ചിൽഡ്രൻ ഇൻ ഫാക്ടറീസ്, ബാലവേല നിരോധിക്കുന്നതാണ് ആർട്ടിക്കിൾ 24. ആർട്ടിക്കിൾ 25 മുതൽ 28 വരെയുള്ളത് മതസ്വാതന്ത്ര്യത്തിന് വേണ്ടിയുള്ള അവകാശങ്ങളാണ്. അതിൽ ആർട്ടിക്കിൾ 25 ഫ്രീഡം ഓഫ് കൺസേൺസ് ആൻഡ് ഫ്രീ പ്രൊഫഷൻ പ്രാക്ടീസ് ആൻഡ് പ്രൊപ്പഗേഷൻ ഓഫ് റിലീജിയൻ, ആശയ സ്വാതന്ത്ര്യം മതം പ്രചരിപ്പിക്കുന്നതിനും പഠിപ്പിക്കുന്നതിനും പ്രാബല്യത്തിൽ കൊണ്ടുവരുന്നതിനുള്ള സ്വാതന്ത്ര്യം ആർട്ടിക്കിൾ 25 കൊടുക്കുന്നത്. ആർട്ടിക്കിൾ 29 മുതൽ 31 വരെയുള്ളത് സാംസ്കാരിക വിദ്യാഭ്യാസ അവകാശങ്ങൾ, കൾച്ചറൽ എഡ്യൂക്കേഷണൽ റൈറ്റ്സ്. അതിൽ 29 പറയുന്നത് പ്രൊട്ടക്ഷൻ ഓഫ് ഇൻട്രസ്റ്റ് ഓഫ് മൈനോറിറ്റീസ്, ന്യൂനപക്ഷ വിഭാഗങ്ങളുടെ താൽപ്പര്യങ്ങളുടെ സംരക്ഷണമാണ് ആർട്ടിക്കിൾ 29 ഉറപ്പുവരുത്തുന്നത്. ആർട്ടിക്കിൾ 30 റൈറ്റ് ഓഫ് മൈനോറിറ്റീസ് ടു എസ്റ്റാബ്ലിഷ് ആൻഡ് അഡ്മിനിസ്റ്റർ എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ തുടങ്ങുന്നതിനും നടത്തുന്നതിനും ന്യൂനപക്ഷങ്ങൾക്കുള്ള അവകാശമാണ് ആർട്ടിക്കിൾ 30 ഉറപ്പുവരുത്തുന്നത്. ആർട്ടിക്കിൾ 32 റൈറ്റ് ടു കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡീസ്. ഡോക്ടർ B.R. അംബേദ്കർ പറഞ്ഞത് ഈ ആർട്ടിക്കിളാണ് ഭരണഘടനയുടെ ഹൃദയവും ആത്മാവും, ഹേർട്ട് ആൻഡ് സോൾ ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ. ഇത് പറഞ്ഞത് B.R. അംബേദ്കറാണ്, ഭരണഘടനയുടെ ശില്പി. റെമഡീസ് ഫോർ എൻഫോഴ്സ്മെൻറ്റ് ഓഫ് റൈറ്റ്സ് കൺഫേർഡ് ബൈ ദിസ് പാർട്ട് ആണ് ആർട്ടിക്കിൾ 32. ഇത് പ്രകാരം കോടതിക്ക് റിട്ടുകൾ പുറപ്പെടുവിക്കാവുന്നതാണ്. എന്താണ് റിട്ടുകളെന്നാൽ, ഫണ്ടമെൻ്റൽ റൈറ്റ്സ് സംരക്ഷിക്കുന്നതിന് വേണ്ടി കോടതി ഇഷ്യൂ ചെയ്യുന്ന ഓർഡറുകളെയാണ് റിട്ടുകൾ എന്ന് പറയുന്നത്. 5 തരത്തിലുള്ള റിട്ടുകളാണ് കോടതി പുറപ്പെടുവിക്കുന്നത്. അതിൽ സുപ്രീം കോടതിയാണെന്നുണ്ടെങ്കിൽ ആർട്ടിക്കിൾ 32 ഉപയോഗിച്ചും, ഹൈക്കോടതിയാണെന്നുണ്ടെങ്കിൽ ആർട്ടിക്കിൾ 226 ഉപയോഗിച്ചുമാണ് ഫണ്ടമെൻ്റൽ റൈറ്റ്സിൻ്റെ, അതായത് മൗലിക അവകാശങ്ങളുടെ സംരക്ഷണം ഏറ്റെടുക്കുന്നത്. നമുക്ക് ആ റിട്ടുകൾ നോക്കാം. ആദ്യത്തേത് ഹെബിയസ് കോർപ്പസ് എന്നാണ്. ഇതൊരു ലാറ്റിൻ വേർഡാണ്. ഇതിൻ്റെ മീനിങ് എന്ന് പറയുന്നത് ടു ഹാവ് എ ബോഡി എന്നാണ് ഇതിൻ്റെ മീനിങ്. ഇത് അനധികൃതമായി തടവിൽ വച്ചിരിക്കുന്ന ഒരു വ്യക്തിയെ മോചിപ്പിക്കുന്നതിന് വേണ്ടി സുപ്രീം കോടതിയോ ഹൈക്കോടതിയോ പുറപ്പെടുവിക്കുന്ന ഉത്തരവാണ് ഹേബിയസ് കോർപ്പസ്. രണ്ടാമത്തേത് മാൻഡമസ് വി കമാൻഡ് എന്നാണ് ഇതിൻ്റെ അർത്ഥം. ദിസ് കൈൻഡ് ഓഫ് റിട്ട് ഈസ് ഇഷ്യൂഡ് എഗൈൻസ്റ്റ് എ പബ്ലിക് അതോറിറ്റി ഓർ ആൻ ഓഫീസ് ആസ്കിങ് ഹിം ടു പെർഫോം ഹിസ് ഡ്യൂട്ടീസ്. ഒരു അതോറിറ്റിയോ ഓഫീസോ അതിൻ്റെ ജോലികൾ കൃത്യമായി നിർവഹിക്കാത്ത സാഹചര്യങ്ങളിലാണ് മാൻഡമസ് സുപ്രീം കോടതിയോ ഹൈക്കോടതിയോ പുറപ്പെടുവിക്കുന്നത്. മൂന്നാമത്തെ റിട്ട് പ്രൊഹിബിഷനാണ്. ഇതും ആർട്ടിക്കിൾ 32 കീഴിൽ വരുന്നതാണ്. ദിസ് കൈൻഡ് ഓഫ് റിട്ട് ഈസ് ഇഷ്യൂഡ് ബൈ എ ഹയർ കോർട്ട് ടു ലോവർ കോർട്ട് ഓർ എ ക്വാസി ജുഡീഷ്യൽ വെൻ ദ ലേറ്റർ എക്സീഡിങ് ദ ജുഡീഷ്യൽ അതോറിറ്റി. അതായത് നേരത്തെ പറഞ്ഞ മാൻഡമസ് പോലെ തന്നെയാണ്, പക്ഷേ വ്യത്യാസം ജുഡീഷ്യൽ ബോഡിയോ ഒരു ക്വാസി ജുഡീഷ്യൽ ബോഡിയോ ആണ് എങ്കിൽ ഇവിടെ പ്രൊഹിബിഷനാണ് യൂസ് ചെയ്യുന്നത്. അതാണ് മാൻഡമസും പ്രൊഹിബിഷനും തമ്മിലുള്ള വ്യത്യാസം. മാൻഡമസ് ഇഷ്യൂഡ് ജുഡീഷ്യൽ ആസ് വെൽ ആസ് അഡ്മിനിസ്ട്രേറ്റീവ് അതോറിറ്റീസ് ആൻഡ് പ്രൊഹിബിഷൻ ഓൺലി എഗൈൻസ്റ്റ് ജുഡീഷ്യൽ ആൻഡ് ക്വാസി ജുഡീഷ്യൽ അതോറിറ്റീസ്. അതാണ് ഇവിടുത്തെ വ്യത്യാസം. നാലാമത്തേത് കോവാരണ്ടോ. ഇറ്റ് ഈസ് ഇഷ്യൂഡ് ബൈ എ കോർട്ട് ടു എൻക്വയർ ഇൻ ടു ലീഗാലിറ്റി ഓഫ് എ പേഴ്സൺ ടു പബ്ലിക് ഓഫീസ് ആൻഡ് ഓസ്റ്റ് ഹിം ഇഫ് ഹി ഈസ് നോട്ട് ക്വാളിഫൈഡ് ടു ഹോൾഡ് ദ ഓഫീസ്. ഒരു വ്യക്തിക്ക് ജോലി കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള നിയമപരമായ കാര്യങ്ങൾ ചോദ്യം ചെയ്യുന്നതിനാണ് കോവാരണ്ടോ യൂസ് ചെയ്യുന്നത്. അവസാനത്തേതും അഞ്ചാമത്തേതുമായത് സെർഷ്യോററിയാണ്. ടു ബി സർട്ടിഫൈഡ് ഓർ ടു ബി ഇൻഫോംഡ് എന്നാണ് ഇതിൻ്റെ അർത്ഥം.
ഇറ്റ് ഈസ് ഇഷ്യൂഡ് ബൈ സുപ്രീം കോർട്ട് ഓർ ഹൈക്കോർട്ട് ടു ലോവർ കോർട്ട്സ് ഓർ ട്രിബ്യൂണൽ ടു ട്രാൻസ്ഫർ എ കേസ് ഓർ എ പെൻഡിങ് കേസ് അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് സെർഷ്യോറി യൂസ് ചെയ്യുന്നത്. ഈ അഞ്ച് റിട്ടുകളാണ് ആർട്ടിക്കിൾ 32 വച്ചിട്ട് സുപ്രീം കോടതിയും അതുപോലെ ഹൈക്കോടതിയും പുറപ്പെടുവിക്കുന്നത്. ഇതെല്ലാം തന്നെ ഫണ്ടമെൻ്റൽ റൈറ്റ്സിൻ്റെ സംരക്ഷണത്തിന് വേണ്ടിയാണ് ചെയ്യുന്നത്. പാർട്ട് 4, DPSP, ഡയറക്ടറി പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി, മലയാളത്തിൽ നിർദ്ദേശക തത്വങ്ങൾ എന്ന് പറയും. ഇതിൻ്റെ വിശദമായ നോട്ട്സ് ഞങ്ങളുടെ വെബ്സൈറ്റ് PSEwiki.com നിന്ന് കിട്ടുന്നതാണ്. നല്ല സ്റ്റഡി മെറ്റീരിയൽസിൻ്റെ സെഷൻ നോക്കിയാൽ മതിയാവും. ഈ ഭാഗത്തിൽ വരുന്ന ആർട്ടിക്കിളുകളെല്ലാം തന്നെ വളരെ ഇമ്പോർട്ടൻസ് ആർട്ടിക്കിൾസാണ്. ആർട്ടിക്കിൾ 36 മുതൽ 51 വരെയുള്ള 36 മുതൽ 51 വരെയുള്ള ആർട്ടിക്കിൾസാണ് ഇതിൽ ഉൾപ്പെടുന്നത്. വെൽഫെയർ സ്റ്റേറ്റ് എന്ന ആശയം പ്രതിധ്വനിക്കുന്ന കോൺസ്റ്റിറ്റ്യൂഷനിലെ ഭാഗമാണ് DPSP എന്ന് പറയുന്നത്. വെൽഫെയർ സ്റ്റേറ്റ്, അതിലെ ഇമ്പോർട്ടൻസ് ആർട്ടിക്കിൾസ് നമുക്ക് നോക്കാം. അതിലെ ഇമ്പോർട്ടൻസ് ആർട്ടിക്കിൾസ് നോക്കാം. ആർട്ടിക്കിൾ 40, ഓർഗനൈസേഷൻ ഓഫ് വില്ലേജ് പഞ്ചായത്ത്സ്, ഗ്രാമപഞ്ചായത്തുകളുടെ രൂപവത്കരണമാണ് ആർട്ടിക്കിൾ 40 കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആർട്ടിക്കിൾ 44, യൂണിഫോം സിവിൽ കോഡ് ഓഫ് സിറ്റിസൺ ആണ്. യൂണിഫോം സിവിൽ കോഡ് ഇതുവരെയും നിലവിൽ വന്നിട്ടില്ല. സോ അതാണ് 44 കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഏക സിവിൽ കോഡെന്നും ഇതിനെ പറയുന്നുണ്ട്. ആർട്ടിക്കിൾ 45, കുട്ടികൾക്കുള്ള നിർബന്ധിത സൗജന്യ വിദ്യാഭ്യാസമാണ്. പക്ഷേ അത് 6 വയസ്സിൽ താഴെയുള്ള കുട്ടികളെയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. പ്രൊവിഷൻ ഓഫ് എയർലി ചൈൽഡ്ഹുഡ് കെയർ ആൻഡ് എഡ്യൂക്കേഷൻ ടു ചിൽഡ്രൻസ് ബിലോ ദ ഏജ് ഓഫ് 6 ഇയേഴ്സ് ആണ്. ആർട്ടിക്കിൾ 51A, ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ് ഓഫ് എ സിറ്റിസൺ. ഫണ്ടമെൻ്റൽ റൈറ്റ്സ് പറയുന്നത് പോലെ തന്നെ ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസും കോൺസ്റ്റിറ്റ്യൂഷൻ പറയുന്നുണ്ട്. 1976 അമെൻമെൻ്റ് 42, നമ്മൾ അമെൻമെൻറ്റിൻ്റെ ഒരു ഡീറ്റെയിൽഡ് ക്ലാസ് എടുക്കുന്നുണ്ട്. ഈ വീഡിയോയിൽ എന്തായാലും അമെൻമെൻറ്റ്സിനെ പറ്റി ഡീറ്റെയിൽഡ് പറയുന്നില്ല. എന്നാലും 42-ാമത്തെ ഭേദഗതി, കോൺസ്റ്റിറ്റ്യൂഷണൽ ഭേദഗതി അനുസരിച്ച് ആഡ് ചെയ്തിട്ടുള്ളതാണ് 51A. ഇത് ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസാണ് പറയുന്നത്. ഇനി അടുത്ത് പാർട്ട് 5 വരുന്ന ഭാഗങ്ങളാണ്. ആർട്ടിക്കിൾ 52 മുതൽ 151 വരെയാണ്. അതിൽ യൂണിയൻ എക്സിക്യൂട്ടീവ്സും ജുഡീഷ്യറിയും ഒക്കെ പ്രതിപാദിക്കുന്നുണ്ട്. ഇന്ത്യൻ പൊളിറ്റി ബൈ ലക്ഷ്മികാന്ത്, ഇൻട്രൊഡക്ഷൻ ടു ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ, DD ബസു തുടങ്ങിയ ആൾക്കാർ എഴുതിയ ബുക്കുകൾ അടിസ്ഥാനമാക്കിയുള്ള വിശദമായ ക്ലാസ്സുകൾ ഇതിൻ്റെ പുറകെ ചെയ്യുന്നുണ്ട്. ഇവിടെ നമ്മൾ ആർട്ടിക്കിൾസ് മാത്രമാണ്, ഇമ്പോർട്ടൻസ് ആർട്ടിക്കിൾസ് മാത്രമാണ് പറയുന്നത്. അതിലെ ആദ്യത്തെ ഇമ്പോർട്ടൻസ് ആർട്ടിക്കിൾ എന്ന് പറയുന്നത് ആർട്ടിക്കിൾ 52 ആണ്. ദ പ്രസിഡൻ്റ് ഓഫ് ഇന്ത്യയാണ് ആർട്ടിക്കിൾ 52. 52 ആർട്ടിക്കിൾ പറയുന്നത് ഇന്ത്യക്ക് ഒരു പ്രസിഡൻ്റ് ഉണ്ടായിരിക്കും എന്നതാണ്. ആർട്ടിക്കിൾ 54, ദ മോഡ് ഓഫ് എലക്ഷൻ ഓഫ് പ്രസിഡൻ്റാണ് ആർട്ടിക്കിൾ 54 പറയുന്നത്. പ്രസിഡൻറ്റിൻ്റെ എലക്ഷന് പങ്കെടുക്കുന്ന ആൾക്കാരെ പറ്റിയും അതിൻ്റെ മോഡും അതിൻ്റെ വോട്ടിങ്ങിൻ്റെ രീതിയും വോട്ടിങ്ങിൻ്റെ കൗണ്ടും അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇതിൽ കൂടുതലായി മെൻഷൻ ചെയ്യുന്നത്. ആർട്ടിക്കിൾ 61, പ്രസിഡൻറ്റിനെ ഇംപീച്ച് ചെയ്യുന്ന രീതികളാണ്, ഏതൊക്കെ സാഹചര്യങ്ങളിലാണ് ഇംപീച്ച്മെൻറ്റ് ചെയ്യുന്നത് എന്നാണ് ആർട്ടിക്കിൾ 61 പറയുന്നത്. ആർട്ടിക്കിൾ 63 പ്രകാരം There shall be a Vice President of India. ഇന്ത്യക്ക് ഒരു വൈസ് പ്രസിഡൻ്റ് ഉണ്ടാകും എന്നാണ് ആർട്ടിക്കിൾ 63 പറയുന്നത്. ആർട്ടിക്കിൾ 72, ഇത് പ്രസിഡൻറ്റിൻ്റെ പാർഡൺ ചെയ്യാനുള്ള പവറിനെയാണ് ആർട്ടിക്കിൾ 72 പറയുന്നത്. നമ്മൾ പല കേസുകളിൽ കേട്ടിട്ടുണ്ട്, സുപ്രീം കോടതി വധശിക്ഷ വിധിച്ച കേസുകൾ പിന്നീട് ദയാഹർജിക്കായിട്ട് രാഷ്ട്രപതിയുടെ അടുക്കൽ പോവും. സോ രാഷ്ട്രപതിക്ക് അദ്ദേഹത്തിൻ്റെ പവർ ഉപയോഗിച്ച് അത് പാർഡൺ ചെയ്യാം, അങ്ങനെ അല്ലെങ്കിൽ ശിക്ഷ കുറയ്ക്കാം, അങ്ങനെയുള്ള കാര്യങ്ങളുണ്ട്. ഇതെല്ലാം പ്രതിപാദിക്കുന്നത് ആർട്ടിക്കിൾ 72-ലാണ്. പൊതുമാപ്പ് കൊടുക്കാനുള്ള രാഷ്ട്രപതിയുടെ അവകാശമെന്നാണ് ആർട്ടിക്കിൾ 72 പറയുന്നത്. ഇവിടെ ഒരു ആർട്ടിക്കിൾ പറയാൻ വിട്ടുപോയിട്ടുണ്ട്, ആർട്ടിക്കിൾ 76. ആർട്ടിക്കിൾ 76 പ്രകാരം അറ്റോർണി ജനറൽ ഓഫ് ഇന്ത്യ, അറ്റോർണി ജനറൽ ഓഫ് ഇന്ത്യ ഉണ്ടായിരിക്കുന്നതാണ്. ഇദ്ദേഹം ഇന്ത്യയുടെ ഫസ്റ്റ് ലീഗൽ ഓഫീസർ എന്നാണ് അറിയപ്പെടുന്നത്. അത് ആർട്ടിക്കിൾ 76-ലാണ്. ഇനി ആർട്ടിക്കിൾ 108 പ്രകാരം പാർലമെൻറ്റിന് സംയുക്ത സമ്മേളനം വിളിക്കാം, ജോയിൻറ്റ് സിറ്റിംഗ് ഓഫ് ബോത്ത് ഹൗസസ്. ഇവിടെ പറയുന്നത് ലോക്സഭയും രാജ്യസഭയുമാണ്.
സെർട്ടേൺ കേസസിൽ സംയുക്ത സമ്മേളനം വിളിക്കാനുള്ള ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 108. പാർലമെൻറ്റിലെ ബിൽ പാസ്സാക്കുന്നതിനെ പറ്റിയുള്ള ഒരു വിശദമായ വീഡിയോ ക്ലാസ് ചെയ്യുന്നതാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയ ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 110. മണി ബില്ലുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഇതിൽ പറയുന്നത്. ആർട്ടിക്കിൾ 112 ഇമ്പോർട്ടൻ്റ് ആണ്. ബഡ്ജറ്റ് ആർട്ടിക്കിൾ 112 പ്രകാരമാണ് ബഡ്ജറ്റ് ഓരോ വർഷവും ബഡ്ജറ്റ് ചെയ്യുന്നത്. ആർട്ടിക്കിൾ 123 പ്രസിഡൻറ്റിന് ഓർഡിനൻസ് ഇറക്കാനുള്ള പവറാണ് ആർട്ടിക്കിൾ 123. ആർട്ടിക്കിൾ 124 പ്രകാരം ഇന്ത്യക്കൊരു സുപ്രീം കോടതി ഉണ്ടായിരിക്കുന്നതാണ്. എസ്റ്റാബ്ലിഷ്മെൻ്റ് ആൻഡ് കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് സുപ്രീം കോർട്ടാണ് ആർട്ടിക്കിൾ 124 കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആർട്ടിക്കിൾ 148 കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ ഓഫ് ഇന്ത്യ CAG എന്ന് പറയും. ആർട്ടിക്കിളിൻ്റെ പാർട്ട് 1 സെഷൻ നമ്മൾ ഇവിടെ അവസാനിപ്പിക്കുന്നതാണ് വീഡിയോ. ഇതിൻ്റെ തന്നെ ഒരു പാർട്ട് 2 സെഷൻ ഉടൻ തന്നെ അപ്ലോഡ് ചെയ്യുന്നതാണ്. സുഹൃത്തുക്കൾ, ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഒപ്പം തന്നെ സുഹൃത്തുക്കൾ ഷെയർ ചെയ്ത് കൊടുക്കുക. നമുക്ക് മറ്റൊരു വീഡിയോ ക്ലാസ്സുമായി വീണ്ടും കാണാം. നന്ദി.